ബക്ടീരിയ കിച്ചണിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എന്നൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുക. വൈകുന്നേരമൊക്കെ ആയപ്പോൾ പണിയൊക്കെ തീർത്തിട്ട് ഞങ്ങളൊന്ന് നടക്കാൻ വേണ്ടി വന്നതാ. അക്കു പാലെടുക്കാൻ പോവാ, അപ്പൊ ആ കൂട്ടത്തില് വെറുതെ നടക്കാൻ വേണ്ടി പോവാ കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാര് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഇത് ഇന്നലത്തെ വീഡിയോയാണ്. ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിലുള്ളത്. മക്കൾക്ക് ഇന്നലെ മുതലൊക്കെ സ്കൂളിലൊക്കെ പോകാനൊക്കെ ആയല്ലോ അല്ലേ? കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലൊക്കെ പോയി തുടങ്ങി. അക്കുവും ഇന്നലെ സ്കൂളിൽ ഉച്ചവരെ ഉണ്ടായിരുന്നു, ചോറൊന്നും കൊണ്ടുപോകണ്ടായിരുന്നു. അപ്പോൾ അവൾ പോയി. പിന്നെ പുതിയ സ്കൂളിലൊക്കെ ആയതുകൊണ്ട് മമ്മി ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ മമ്മി അവളെ കൊണ്ടുവിടാൻ വേണ്ടി പോയത്. അങ്ങനെ പിന്നെ ചേട്ടയ്ക്ക് ചോറൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വേഗം മുറ്റമൊക്കെ അടിച്ച് വരുവാണ്. രണ്ടു മാസം ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് സമയം പെട്ടെന്ന് അങ്ങ് പോയി. നമ്മൾ തന്നെയാണ് വീട്ടിൽ നിൽക്കുന്നതെങ്കിൽ ഇത്രയും പെട്ടെന്ന് സമയം പോകുന്നതായിട്ടൊന്നും തോന്നത്തേ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ മക്കൾക്ക് സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് പഴയതിനേക്കാളും സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം. താമസിച്ച് എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല. രാവിലെ താളം ചവിട്ടി നിൽക്കാനൊന്നും പറ്റത്തില്ല അടുക്കളയിൽ. ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും വേഗം വേഗം ചെയ്യണം. നേരത്തെ ചേട്ടായി ചോറൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇനിയിപ്പോൾ അക്കുവിനും കൂടെ കൊണ്ടുപോകുമ്പം നേരത്തേക്കാളും കാര്യങ്ങൾ ഇച്ചിരി വേഗത്തിലാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണിനെ അംഗൻവാടിയിൽ വിടാനൊക്കെ ആയിട്ടുണ്ട്. ഇവിടുന്ന് പുതിയ വീട്ടിലേക്ക് പോയിട്ട് വിട്ടു തുടങ്ങാമെന്നൊക്കെ ഓർത്താ ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ ഇതാ ഉപ്പുമാങ്ങ കറി വെക്കാൻ വേണ്ടി പോകുക. ഈ ഉപ്പുമാങ്ങ ഇടുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ഒരു മുറി തേങ്ങാ ചിരകി ഇതിലേക്ക് കുറച്ച് മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരിമുളകും എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് അരച്ചു. പിന്നെ ഉപ്പുമാങ്ങ വേകാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. തേങ്ങ അരച്ചതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ മഞ്ഞൾ ചേർത്തേക്കുന്നത്. മാങ്ങയിലേക്ക് മഞ്ഞൾ പൊടി ചേർത്തിട്ടില്ലായിരുന്നു. പിന്നെ ഉപ്പുമാങ്ങ ആയതുകൊണ്ട് ഉപ്പും നമ്മൾ നോക്കിയിട്ട് ചേർത്താൽ മതി. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ പിന്നെ തേങ്ങ അരച്ചത് ചേർത്തു. പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഉലുവായും ചെറിയുള്ളി എല്ലാം കൂടെ മൂപ്പിച്ചിട്ട് അതും ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം കടുക് വറുത്തപ്പം മുഴുവനോടെയാണ് ഉലുവ ഇട്ടേക്കുന്നത്. അങ്ങനല്ലാതെ ഉലുവാപ്പൊടിയാണേലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കളറ് വേണമെങ്കിൽ മുളക് പൊടിയും പിന്നെ രണ്ട് ഉണക്കമുളകും ഒക്കെ മുറിച്ചിടാം കേട്ടോ. അങ്ങനെ ഉപ്പുമാങ്ങാക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അത് കഴിഞ്ഞിട്ട് കിളിമീനാണ് മേടിച്ചത്. അതൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കിയെടുത്തു. ഇനി അത് മീൻ പീര വെക്കാൻ വേണ്ടി പോകുവാണേ. മീൻ പീര വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയും തേങ്ങാപ്പീര വേണോ അതിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒത്തിരി തേങ്ങാപ്പീരയൊന്നും എടുത്തിട്ടില്ല. ഒരു ചെറിയ തേങ്ങ മുറിയുടെ ഒരു മുറി തേങ്ങയാണേ. പിന്നെ കൊടംപുളി, പിന്നെ സവാളയും ചെറിയുള്ളിയും കൂടെ മിക്സാക്കിയിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ കാന്താരിമുളക് കേട്ടോ, അതിന് പകരം പച്ചമുളകാണേലും എടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ്, ഉലുവാപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വെക്കുക. ഇങ്ങനെയല്ലാതെ തേങ്ങായും ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിമുളകും കൂടെ ചതച്ച് ചേർത്തും ചെയ്യാം. ഞാനിത് ഇങ്ങനെ എളുപ്പത്തിലാക്കിയതാണേ. ഇതുപോലെ തന്നെ ഏത് ചെറിയ മീനും ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ മീൻ പീരൊക്കെ വെക്കാം. പിന്നെ ഞാനിപ്പോൾ കുടമ്പുളിയല്ലേ ചേർത്തേ. കുടമ്പുളിക്ക് പകരമായിട്ട് മാങ്ങായോ ചിലിമ്പിപ്പുളിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ മീനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ ഒത്തിരി വെള്ളം വേണ്ട, ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ മതി. ഇങ്ങനെ തട്ടിപ്പൊത്തിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടുപ്പേന്ന് ഇറക്കി വെച്ചാൽ മതി. അത്രയേ ഉള്ളൂ മീൻ പീരയുടെ പരിപാടികളൊക്കെ. രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചേട്ടായി ജോലിക്ക് പോയ കൂട്ടത്തിൽ മമ്മിയും അക്കുവും പിന്നെ ആങ്ങളുടെ കൊച്ചും ഉണ്ടല്ലോ, അവരെല്ലാവരും കൂടെ കൂടി അക്കുവിനെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടി പോയി. പിന്നെ തിരിച്ച് മമ്മിയും അക്കുവും കുഞ്ഞും എല്ലാം കൂടെ ബസ്സിനാണ് വന്നതേ. അപ്പോൾ അവിടെ കുട്ടികളെ സ്വീകരിക്കലും പിന്നെ പാട്ടും ഒരുപാട് പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. മമ്മി എടുത്ത വീഡിയോ ചെയ്ത്, ഞാൻ പോയില്ലായിരുന്നല്ലോ, അപ്പോൾ മമ്മി കുറച്ച് വീഡിയോ എടുത്തുള്ളൂ. പിന്നെ കുറച്ചേറെ തുണികൾ അലക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ പോകാതിരുന്നേ. പിന്നെ അവർ പോയതിന് ശേഷം ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് തുണികളൊക്കെ അലക്കി ഊരിപ്പിഴിഞ്ഞൊക്കെ വിരിച്ചിടുവാണേ. ഇനിയിപ്പോൾ മഴക്കാലമല്ലേ വരുന്നത്, പിള്ളേർ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. ഇനി യൂണിഫോമൊക്കെ ഉണക്കണതിലൊക്കെയാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഇനിയിപ്പോൾ വലിയ വെയിലൊന്നും ഇനിയിപ്പോൾ ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ ഞാൻ തുണിയൊക്കെ പരമാവധി നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞൊക്കെ വിരിച്ചിടുവാണ്. ഇവിടെ ഇന്നലെയും ഇന്നും ഒന്നും വലിയ വെയിലൊന്നുമില്ല, ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. പിന്നെ ഇവിടെ മച്ചിൻ്റെ മുകളിൽ തുണി ഇടാൻ പറ്റുന്നൊരു സൗകര്യം ഉള്ളതുകൊണ്ട് തുണി വിരിച്ചിടാനും ഒന്നും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ മഴക്കാലത്താണേലും. പക്ഷേ ഉണങ്ങി കിട്ടണേലൊക്കെ ഇത്തിരി താമസമുണ്ട്. പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പോഴും പിന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും ഒക്കെ തുണി ഉണക്കി എടുക്കണമെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുള്ളത്.
മമ്മിയും അക്കും ഒക്കെ കൂടെ രാവിലെ സ്കൂളിൽ പോയ സമയത്ത് കുഞ്ഞിപ്പെണ്ണ് കുറേ നേരം ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, ഞാനും പോവുക എന്നെയും കൊണ്ടുപോകണം എന്നൊക്കെ. ഇതുവരെയും എല്ലാവരും പോകുന്ന കൂട്ടത്തിൽ കുഞ്ഞിപ്പെണ്ണും ഉണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ അക്കും ചേട്ടായി ഒക്കെ തന്നെ പോകും, അവൾ വീട്ടിലിരിക്കും. അന്നേരം അവൾക്ക് ആകെപ്പാടൊരു വിഷമമൊക്കെയാണ്. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു, നമുക്ക് കുറച്ച് കാലൂടെ കഴിയുമ്പോൾ നമ്മുടെ പുതിയ വീട്ടിലോട്ട് പോകുമ്പോൾ നിനക്കും സ്കൂളിൽ പോകാം, അതുകൊണ്ട് കരയണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അകത്തിരുത്തിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തുണിയൊക്കെ വിരിക്കാൻ വേണ്ടി ഇറങ്ങി വന്നത്. കുറേ തുണി ഉണ്ടായിരുന്നത് കൊണ്ട് അതൊക്കെ അലക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എനിക്ക് കുളിക്കാനൊന്നും നേരം കിട്ടിയില്ല കേട്ടോ, ഇന്ന് കുറേ ബെഡ്ഷീറ്റ് തന്നെ അലക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എല്ലാവരും കൂടെ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ചോറുണ്ണാൻ വേണ്ടി പോകുവാണ്. അപ്പം ഇത് മമ്മിയൊക്കെ കൊണ്ടുവന്ന പപ്പടമാണേ, പിന്നെ മാങ്ങാക്കറിയും മീൻ പീരയും, തലേ ദിവസത്തെ കുറച്ച് മീൻ കറിയും ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറുണ്ടു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ തൂത്തുവാരുകയും തുടയ്ക്കുകയൊക്കെ ചെയ്യാൻ നിന്നത്. ഈ ഉപ്പുമാങ്ങ കറി വെക്കുന്ന സമയത്ത് ഉപ്പുമാങ്ങ നമ്മളിടുന്ന വെള്ളമില്ലേ, ആ വെള്ളവും കൂടെ കുറച്ച് ഒഴിക്കണം കേട്ടോ. അത് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാണ്. ആ വെള്ളവും കൂടെ ഒഴിച്ച് കറി വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇതും മീൻപീരയും കൂടെ കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണേ. അങ്ങനെ ചോറുണ്ണലെല്ലാം കഴിഞ്ഞു, പിള്ളേരെ ഉറക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കി, നടന്നില്ല. ഉറക്കിയേച്ച് ഞാൻ എങ്ങനെയും വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെയാണ് വിചാരിച്ചത്, പക്ഷെ അത് നടന്നില്ല കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാനേ പറ്റിയില്ല. പിന്നെ പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നുണ്ട്, പിന്നെ ഞാനിത് ആകെയൊക്കെ നടിച്ചു വരുവാ. ഞാനിവിടെ അടിച്ചു വാരുന്ന സമയത്ത് പിന്നെ മമ്മി അകത്ത് പാത്രം കഴുകുന്നൊക്കെ ഉണ്ടായിരുന്നു. ചോറൊക്കെ തിന്ന പാത്രം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് തേച്ച് കഴുകിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ തുണികളൊക്കെ മുറ്റത്ത് ഉണങ്ങിയതൊക്കെ എടുത്ത് വെക്കുകയും മടക്കി വെക്കുകയൊക്കെ മമ്മി ചെയ്യുന്നുണ്ട്. പിന്നെ അക്കു സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ മുതൽ ഉറക്കം വരുന്നു, എന്തോ ഒരു വയ്യാഴിക എന്നും പറഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഒന്നും വേറെ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വൈകുന്നേരം ആയപ്പോൾ അവൾക്ക് പനിയായി. എനിക്ക് ഈ ദിവസങ്ങളിലൊക്കെ പനിയായിരുന്നല്ലോ, എനിക്കിപ്പോഴല്ലേ കുറഞ്ഞത്. അപ്പോൾ അവൾക്ക് പനിയായി തുടങ്ങി. അവൾ അപ്പോൾ ഇന്ന് സ്കൂളിലൊന്നും പോയിട്ടില്ല. അവളെ പനിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമോ അല്ലെങ്കിൽ അവൾക്ക് പനിയുടേതായ ഒരു വയ്യാഴികകളോ ഒന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അവളിങ്ങനെ വയ്യാന്നൊക്കെ പറയുമ്പോൾ കുറേ നാളായില്ലേ, ഇപ്പോൾ 2 മാസമൊക്കെ ആയിട്ട് എപ്പോഴും താമസിച്ചല്ലേ എഴുന്നേക്കുന്നത്, തോന്നിയ സമയത്താണല്ലോ എഴുന്നേക്കുന്നത്, ഇന്നിപ്പോൾ സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റു ഒക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ ക്ഷീണമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ കാര്യത്തിൽ മൈൻഡൊന്നും ആക്കിയില്ല. പിന്നെ പനിയുടെ ഒരു ലക്ഷണവും ഇല്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് അങ്ങ് വൈകുന്നേരം ആയപ്പോൾ പനിച്ചു, അങ്ങ് തീരെ വയ്യാണ്ടായി അവൾക്ക്. അങ്ങനെ അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് അക്കു പാലെടുക്കാൻ വേണ്ടി പോകുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാണ്. അന്നേരമൊക്കെ അവൾക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്, അല്ലാതെ അവൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നുമില്ല, അവൾക്ക് വേറെ വയ്യാഴികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ സന്ധ്യയായപ്പോൾ പനിക്കാൻ തുടങ്ങി. പിന്നെ ചേട്ടായി വന്നു, അവളെ കൊണ്ടുപോയിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇവിടെ നെറ്റ് ഭയങ്കര സ്ലോ ആണ്, അതുകൊണ്ടാണ് ഞാൻ 7 മണിക്ക് ഇടേണ്ട വീഡിയോ മിക്കവാറും താമസിച്ച് വരുന്നത്. എന്തെങ്കിലും കാരണം കൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാൻ പോയാൽ അന്നത്തെ ദിവസം വീഡിയോ താമസിച്ചായിരിക്കും വരുന്നത്. ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുകയും ഒക്കെ ചെയ്തിട്ട് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ, എപ്പോഴും ഒന്നും വേഗം ആവണമെന്നില്ല, കൃത്യം 7 മണിക്ക് വീഡിയോ കയറും, അതല്ല എങ്കിൽ പിന്നെ 7 മണി കഴിയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് മുമ്പൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ഉച്ച കഴിഞ്ഞ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഒക്കെ ആക്കുമ്പം പിന്നെ സമയം ഒത്തിരി വൈകി പോയെങ്കിലോ ഓർത്താ പിന്നെ ഞാൻ അന്ന് ഇന്നലെ ഇടണ്ടെന്നങ്ങ് വിചാരിച്ചത്. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ എന്നും കുട്ടികളിങ്ങനെ ഫുട്ബോൾ കളിക്കും. ഇന്നിപ്പോൾ 3 കുട്ടികളെ ഉള്ളൂ, അല്ലെങ്കിൽ കുറേ മക്കളുണ്ടാവുകയെ. അപ്പോൾ അവരവിടെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പാലൊക്കെ എടുത്ത് തിരിച്ചു വരുന്ന വഴിയാണ് ഇത്. എൻ്റെ വീട് കണ്ണൂരാണോ എന്നും പിന്നെ അമ്മയുടെ വീടാണോ കണ്ണൂർ എന്നൊക്കെ കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ വീടാണ് കണ്ണൂർ. ഞങ്ങൾ കാസർഗോഡ് വെള്ളരിക്കുണ്ടായിരുന്നു. പപ്പ മരിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് സ്ഥലമൊക്കെ വിറ്റിട്ട് ഇപ്പം അമ്മയുടെ വീട്ടിലാണ് ഉള്ളത്. ഇവിടെ അപ്പച്ചനും അമ്മച്ചയ്ക്ക് 4 പെൺമക്കളാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് പിന്നെ മമ്മിയുടെ വീട്ടിലേക്ക് താമസം വന്നതാണ് കേട്ടോ. ഇപ്പം മമ്മിയുടെ വീടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വീട്. 15 വർഷം കഴിഞ്ഞു ഇപ്പം മമ്മിയുടെ വീട്ടിലാണ് ഞങ്ങളെല്ലാവരും താമസിക്കുന്നത്. മമ്മിയൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല, എൻ്റെ ആങ്ങളെ ബോംബെയിലാണല്ലോ, അവരുടെ കൂടെയാണ് ഉള്ളത്. മമ്മിയുടെ അനിയത്തിയൊക്കെ ഉണ്ട് അമ്മച്ചിയുടെ ഒക്കെ കൂടെ തറവാട് വീട്ടിൽ. പിന്നെ ആൻറ്റി എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നത്തെ വീട് എൻ്റെ കണ്ണൂരെ വീട് കാണിച്ച വീഡിയോയിൽ ഞാൻ മമ്മിയുടെ അനിയത്തിയാന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ അത് ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണുകയില്ലായിരിക്കും. ഞാൻ ആ പറഞ്ഞത് മമ്മിയുടെ അനിയത്തിയാണ് കേട്ടോ ആൻറ്റി എന്ന് ഞാൻ പറയുന്നത്. ഹലോ.
അങ്ങനെ ഞങ്ങൾ നടക്കാനൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരിക. അങ്ങോട്ട് പോയപ്പോൾ ഉഷാറൊന്നും തിരിച്ച് വന്നപ്പോൾ പിള്ളേർക്കില്ല, അവരെ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് വാശിയൊക്കെ പിടിച്ചോട്ടോ വരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തി ചായയൊക്കെ വെച്ച് കുടിച്ചു. അതിനൊക്കെ ശേഷം പിന്നെ കുറച്ച് നാരങ്ങ ഉണ്ടായിരുന്നു വെള്ളക്കിടാൻ, അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മമ്മി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കുക അച്ചാറിടാൻ വേണ്ടിയിട്ട്. രണ്ടായിട്ട് മുറിച്ചിട്ട് പിന്നെ കീറി എടുത്താ അല്ലേ. പിന്നെ തന്നെ ചേർത്ത് നല്ല ഇഞ്ചി വെളുത്തുള്ളി ഉലുവ ഇപ്പൊ പൊട്ടിക്കണ്ട, ഉലുവ പൊടി ഇട്ടാൽ മതി, വറുത്ത് പൊടിച്ചിട്ടല്ലേ. നാരങ്ങ വെള്ളക്കിടുമ്പോ ഉലുവ മുഴുവനോടെ ഇണ്ടാ, മുഴുവനോടെ ഇടണല്ല, പൊടിയും പൊടിയാ നല്ലത്. ഈ നാരങ്ങ അച്ചാറിൽ നാരങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടായിരുന്നത് കൊണ്ട് വിനാഗിരി ഒഴിച്ചിട്ടില്ല. നാരങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണയിലേക്ക് കാന്താരി ഇട്ട് കഴിഞ്ഞിട്ട് കാന്താരി ഇങ്ങനെ പുറത്തേക്ക് പൊട്ടിത്തെറിക്കും, അന്നേരം ഒന്ന് അടച്ച് വെക്കുവാണെങ്കിൽ നല്ലതാണ്. എത്ര ചാറ് വേണോ അതിനുള്ള പിന്നത് നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു, എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ കാന്താരി കറിവേപ്പിലയും ഒക്കെ കൂടെ മൂപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർത്തു, വെള്ളം ഇച്ചിരി ഉപ്പ് ഉപ്പിടുന്നു അല്ലേ, വെള്ളക്കായ വെള്ളക്കിടുന്നതുകൊണ്ട് മഞ്ഞൾ പൊടി വേണ്ട. മമ്മി പിന്നെ മഞ്ഞൾ ഇട്ടിട്ടല്ലേ നാരങ്ങ പുഴുങ്ങിയത്, ഒത്തിരി ആവരുത് അല്ലേ. നാരങ്ങ ഇങ്ങനെ പൊട്ടി വരുന്നിടം വരെ പൊട്ടി വരുന്ന പോലെ കാണുമ്പോൾ പിന്നെ എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ വെന്ത വെള്ളം ഊറ്റിക്കളയണം അല്ലേ, നാരങ്ങ വെന്ത വെള്ളം. വെന്ത വെള്ളത്തിനകത്ത് ഞാൻ എന്റെ നാരങ്ങ അടച്ചോനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും, അത് ഒഴിച്ചാൽ കൈപ്പിരസം. അത് പിന്നെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ നാരങ്ങ തണുത്ത് കഴിഞ്ഞ് മുറിച്ചെടുത്തു അല്ലേ. കുറവുണ്ടെങ്കിൽ പിന്നെ നോക്കി അടച്ചു വെച്ചിട്ട് വെള്ളം തിളക്കണം, തിളക്കണം, തിളച്ചു കഴിഞ്ഞിട്ട് പിന്നെ തണുക്കാൻ വെക്കണം. ഈ വെള്ളം തണുത്ത് കഴിഞ്ഞിട്ടാണ് നാരങ്ങ ഇടുന്നത് അല്ലേ. നാരങ്ങ വെന്തിരിക്കുമല്ലേ, പിന്നെ ഒത്തിരി വെന്തു ഉടഞ്ഞു പോയിരിക്കും അല്ലേ. തണുത്ത് കഴിഞ്ഞിട്ട് നാരങ്ങ ഇട്ട് മിക്സാക്കി നല്ലോണം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ കോരി വെച്ചാൽ മതി. ഞങ്ങൾ നാരങ്ങയൊക്കെ അച്ചാറിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടായി അക്കുനിയും കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.